മാത്യു കുഴൽനാടൻ എം എൽ എ പറ്റി എ റഹീം കഴിഞ്ഞ ദിവസം പറഞ്ഞത് വളരെ ശരിയായ ഒരു കാര്യം തന്നെയല്ലേ? മാസപ്പടി വിവാദം പൊളിഞ്ഞെങ്കിലും ഈ ഒരു അസുഖം ഉള്ളതുകൊണ്ടാകണം അദ്ദേഹം ഇത്രയധികം ഷോ ഇറക്കുന്നത്. ഇപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഇദ്ദേഹം ഉത്തരമില്ലാതെ മലക്കം അറിയുകയാണ്. പൊതുജനങ്ങൾക്ക് മുൻപിൽ ഇദ്ദേഹം സ്വയം പരിഹാസ്യനാവുകയാണ്. വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും അതിനെ ന്യായീകരിക്കാനാണ് ഇദ്ദേഹം ഇപ്പോഴും ശ്രമിക്കുന്നത്. മാപ്പ് പറയാൻ ഒട്ടും മനസ്സിലാ മനസ്സോടെ വീണ്ടും ആ വള്ളിയിൽ കടിച്ചു തൂങ്ങിയാണ് കുഴൽനാടൻ ഇപ്പോൾ നടക്കുന്നത്. തനിക്ക് വീണ നികുതി നൽകിയെന്ന ധനമന്ത്രിയുടെ കത്ത് ഇതുവരെ കിട്ടിയില്ല എന്നാണ് ഇപ്പോൾ ഉന്നയിക്കുന്ന വാദം. അല്ല, അത്രയും വലിയ തെളിവ് പോരെ സാറിന്? മാധ്യമങ്ങളിൽ നിന്നാണ് ധനവകുപ്പിന്റെ കത്ത് ലഭിച്ചതെന്നാണ് പറയുന്നത്. അല്ല, ആരുടെ പക്കലിൽ നിന്നായാലും അത്രയും തെളിവുകൾ പോരെ താങ്കൾക്ക്? അതുപോലെ 1.72 കോടിയുടെ രൂപ നികുതി അടച്ചെന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നുമാണ് കുഴൽനാടൻ ഇപ്പോൾ ചോദിക്കുന്നത്. അത് ചിലപ്പോൾ താങ്കളുടെ കണ്ണടയുടെ പ്രശ്നമാകും, കാണാത്തതേ. മാസപ്പടി വിവാദത്തിൽ കുഴൽനാടൻ വീണാ വിജയനോട് മാപ്പ് പറയണമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനും പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ അദ്ദേഹം വീണ്ടും പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. കടുത്ത ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. മാത്യു കുഴൽനാടന്റെ കേരളത്തിലെ മലക്കം മറിച്ചിൽ പൊതുജനം കാണുന്നുണ്ടെന്നും വീണയ്ക്കെതിരായ ആരോപണം മാസപ്പടി വിവാദം എന്ന് പറയാൻ തലയിൽ വെളിച്ചമുള്ള ഒരാൾക്കും പറയാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരവാദിത്തത്തോടെയാണ് MLA ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് കോടതിയിൽ പോകാം, ആരും തടസ്സമില്ല. ഓരോ ദിവസവും കള്ളപ്രചരണവുമായി വരരുത്. MLA ഉന്നയിച്ച 2 വർഷങ്ങൾക്കും രേഖാപരമായി മറുപടി കിട്ടിയിട്ടുണ്ടെന്നും AK ബാലൻ പറഞ്ഞു. അനാവശ്യമായി മുഖ്യമന്ത്രിയുടെ പേര് ഇതിൽ വലിച്ചുഴയ്ക്കുന്നു. കുറ്റബോധം കൊണ്ട് തല താഴ്ത്തി മുഖ്യമന്ത്രിയോടും കുടുംബത്തോടും കുഴൽനാടൻ മാപ്പ് പറയുന്നതിന് പകരം വീണ്ടണം വിദ്യയാക്കുകയാണ്. GST അടച്ചിട്ടുണ്ട് എന്ന് GST കമ്മീഷൻ രേഖാമൂലം ധനമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. GST കമ്മീഷൻ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ധനം വകുപ്പ് കത്ത് നൽകിയത്. 1.72 കോടി വാങ്ങിയത് മാസപ്പടി അല്ലെന്നും ആ തുകയ്ക്ക് നികുതി അടച്ചിട്ടുണ്ട് എന്നും വ്യക്തമാണ്. GST നൽകി എന്നത് ധനമന്ത്രിയെ അറിയിച്ചതോടെ ആളുകൾക്ക് ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണ അവസാനിപ്പിച്ചു. എന്നിട്ടും മാത്യു കുഴൽനാടൻ ഓരോ ദിവസവും ഓരോ വ്യാജ ആരോപണങ്ങളുമായി വരികയാണ്. രജിസ്റ്റർ ചെയ്തതിന് മുൻപ് എങ്ങനെ നൽകിയെന്ന് GST കമ്മീഷണർ ആണ് പറയേണ്ടതെന്നും വീണയല്ലെന്നും AK ബാലൻ പറഞ്ഞു. ഇതിനെല്ലാം അപ്പുറം പാവം കുഴൽനാടൻ. ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് കോൺഗ്രസ് പാർട്ടിയിലുള്ള നേതാക്കളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി പാർട്ടിയിൽ ഒരു ഉന്നതമായ സീറ്റ് കിട്ടാൻ വേണ്ടിയാണ്. അത് നമുക്കറിയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വിചാരം. അത് കണ്ടു നിൽക്കുന്ന ഏതൊരു പൊട്ടനും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ പാർട്ടി നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ നൽകിയേക്കാം. പക്ഷേ അരിയാഹാരം കഴിക്കുന്ന ഇവിടുത്തെ പൊതുജനങ്ങൾക്കറിയാം എന്താണ് സത്യമെന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അവരുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കി തടി കേടാകരുതേ എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ.